എല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലേ. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, ഉറങ്ങാതെ കാണുന്ന സ്വപ്നത്തിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ദിസ് ഇസ് മേധ സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്. കുഞ്ഞുനാൾ തൊട്ടേ കണ്ടു തുടങ്ങിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിൽ ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ചിലതിനൊക്കെ ശ്രമം നടക്കുന്നുണ്ടാവും. ഇനി മറ്റു ചിലതാകട്ടെ നടക്കാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് സ്വപ്നം കണ്ടു തുടങ്ങിയത് നമ്മുടെ അച്ഛനെയും അമ്മയും കണ്ടിട്ടായിരിക്കണം. അച്ഛൻ്റെ പോലെ ആവണം അല്ലെങ്കിൽ അമ്മയുടെ പോലെ ആവണം എന്നാവും എല്ലാ കുട്ടികളും സ്വപ്നം കണ്ടു തുടങ്ങുക. അമ്മയുടെ സാരിയൊക്കെ എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അമ്മയെപ്പോലെ ആവാൻ സ്വപ്നം കണ്ട നമ്മൾ പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറെ പോലെ ആവുന്നതാവും നമ്മുടെ പുതിയ സ്വപ്നം. ടീച്ചറെ പോലെ സാരിയൊക്കെ എടുത്ത് കയ്യിൽ പുസ്തകവും വാടിയും ഒക്കെ പിടിച്ച് ടീച്ചറാവാൻ സ്വപ്നം കണ്ട് നടന്ന കാലം. അതിൽ ചിലരൊക്കെ ആ സ്വപ്നം കൊണ്ട് നടന്ന് ഇപ്പോൾ നല്ല അധ്യാപികമാരായിട്ടുണ്ട്. പിന്നീട് വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ കൂട്ടുകാരുടെ അതേ സ്വപ്നങ്ങൾ തന്നെയായി നമ്മുടെ. ഒരേ കോളേജ്, ഒരേ പ്രൊഫഷൻ, എല്ലാം ഒരുപോലെ ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ സ്വപ്നങ്ങൾ നടക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് അതിൽ നടീനടന്മാരായി നമ്മുടെ സ്വപ്നത്തിൽ. ദ കിങ് കണ്ട് മമ്മൂട്ടിയെപ്പോലെ കളക്ടറാവാനും, ദ കമ്മീഷണർ കണ്ട് സുരേഷ് ഗോപിയെപ്പോലെ നല്ലൊരു അസൽ പോലീസ് ഓഫീസർ ആവാനും, ഇനി ചിലരാകട്ടെ വാത്സല്യം സിനിമയിലെ ഗീതയെപ്പോലെ നല്ലൊരു വീട്ടമ്മയാവാനും ഒക്കെ സ്വപ്നം കണ്ട് തുടങ്ങിയൊരു കാലം. പിന്നീട് എപ്പോഴോ പ്രൊഫഷൻ തലക്ക് പിടിച്ച് അതിനു പിന്നാലെയായി സ്വപ്നം കാണലും ഓട്ടവും ഒക്കെ. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്വപ്നം കാണണം. എന്നാലേ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകൂ. അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ, അത് സാക്ഷാത്കരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം മതി നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാൻ. നമ്മുടെ എയിം ഒരിക്കലും ഡ്രീം ആവുന്നില്ല. എയിം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുകയും അത് നേടാനായി ഒരു മടിയുമില്ലാതെ രാവും പകലും ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് പ്യുവർലി ദ റിസൾട്ട് ഓഫ് അവർ എഫേർട്സ്. പക്ഷെ ഡ്രീം എന്ന് പറയുന്നത് കുറച്ച് എഫേർട്സും കുറച്ച് ലക്കും പിന്നെ കുറച്ച് നല്ല സമയവും ഒക്കെ കൂടുന്നതാണ്. നമുക്ക് ലൈഫിൽ ഒരൊറ്റ എയിമാണെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ടായേക്കാം. എല്ലാം നടന്നെന്നൊന്ന് വരില്ല. നടക്കാത്ത സ്വപ്നങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ജീവിതത്തിൽ പ്രതീക്ഷകളെ ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള സ്വപ്നങ്ങളല്ലേ. എൻ്റെ ഈ പോഡ്കാസ്റ്റും എൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അത് നേടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഒരുപാട് നല്ല കണ്ടൻറ്റും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുമുള്ളൊരു മോട്ടിവേഷനും ഒക്കെ അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും ഉണ്ട് കേട്ടോ സ്വപ്നങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ്. അതിലേറ്റവും പ്രയോറിറ്റിയായി കിടക്കുന്നത് ഒരു ഡേ കെയർ കോൺസെപ്റ്റാണ്. കൊച്ചുകുട്ടികളുടെ ഡേ കെയർ അല്ല, മറിച്ച് റിട്ടയർഡായവർക്ക് ദിവസവും അവർക്ക് വന്നു പോവാൻ, അവർക്ക് എൻജോയ് ചെയ്യാൻ, സമയം ചെലവഴിക്കാൻ, അവരുടെ ഹോബീസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നടത്താൻ, ചുമ്മാ സൊറ പറഞ്ഞിരിക്കാൻ, അങ്ങനെ റിട്ടയർഡ് ലൈഫ് ബോറടിക്കാതെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രം പ്രൈവസിയാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ അത് ധൈര്യപൂർവ്വം പറയുമ്പോഴല്ലേ അത് നേടാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. ഇതുപോലെ എല്ലാവർക്കും കാണും അവരുടേതായ സ്വപ്നങ്ങൾ. ചിലർക്ക് വലിയ കാറും വീടും വലിയ ജോലിയും ഒക്കെ ആവും. മറ്റു ചിലർക്ക് യാത്രകളാവും. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കലാവാസനയായിരിക്കും അവരുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും മുഖ്യം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വർത്തമാനം പറയുന്നതും കുടുംബത്തിലെ ഐക്യവും സമാധാനവും ഒക്കെ സ്വപ്നം കാണുന്നവർ ഒരുപാട് പേർ നമുക്കിടയിൽ കാണും. ഇതുപോലെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയല്ലേ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ. ഈ സ്വപ്നങ്ങൾക്ക് ആൺപെൺ വ്യത്യാസമില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്നും സ്ഥിരം കേൾക്കുന്നൊരു പല്ലവിയുണ്ട്, നീ പെൺകുട്ടിയാണ്, അധികം സ്വപ്നം കാണേണ്ട, അതൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ. പക്ഷേ ഇന്നത്തെ തലമുറ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആൺകുട്ടികളുടെ പോലെ തന്നെ പെൺകുട്ടികളുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവളുടെ കുടുംബം കൊടുക്കുന്ന സപ്പോർട്ടും സ്ട്രെങ്ത്തും ഒക്കെ വളരെ വലുതാണ്. നമ്മുടെ കുട്ടികളെ ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കുന്നതിൻ്റെ തത്രപ്പാടിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നത് അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നതാണ്. കാരണം സ്വപ്നങ്ങൾ കണ്ടു തീർക്കേണ്ടവയല്ല, അത് നേടിയെടുക്കേണ്ടവയാണ്. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടാൻ ഈ ലോകം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് മറ്റൊരു കാഴ്ചപ്പാടുമായി കേൾക്കുന്നതുവരെയും ദിസ് ഇസ് മേധ സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്.